ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് ഈ മൂന്ന് സിനിമകളുടെയും എട്ട് ദിവസത്തെ കേരള ഗ്ലോസ് കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും എത്രയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതുകൂടാതെ ആട് ആടുജീവിതം നിറഞ്ഞ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചോ എന്നുള്ളതും നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും പുതിയൊരു സൗ മീഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവേശം നൂറ് കോടിയിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആവേശം എട്ട് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷൻ ഈ സിനിമയ്ക്ക് ഇരുപത്തെട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നേടിയിട്ടുള്ളത് എട്ട് ദിവസങ്ങൾ കൊണ്ടാണ് കേട്ടോ എട്ട് ദിവസങ്ങൾ കൊണ്ട് കേരള ഗ്രോസ് ഗ്രോസ് കളക്ഷൻ ആണ് ഇരുപത്തെട്ട് കോടി പതിനഞ്ച് ലക്ഷം നേടിയിട്ടുള്ളത് വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എഴുപത് അടുത്ത് അറുപത്തൊമ്പത് കോടി എഴുപത് കോടിക്ക് അടുത്തായിട്ട് ഈ ഒരു സിനിമ പിന്നെ എട്ട് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ നേടി എന്നുള്ളതാണ് അപ്പോൾ നൂറ് കോടിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു നൂറ് കോടി കളക്ഷൻ സിനിമ മലയാള സിനിമ ആവേശം ആയിരിക്കും എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അടുത്തത് വർഷങ്ങൾക്ക് ശേഷം എട്ട് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം ഇരുപത്തിരണ്ട് കോടിയാണ് ഈ സിനിമ നേടിയിട്ടുള്ളതെന്നാണ് അപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയെന്ന് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് വൈഡിലിപ്പോൾ യു കെയിലെ അതുപോലെ തന്നെ അയർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഓൾറെഡി ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേൾഡ് വൈഡ് പിന്നെ കളക്ഷൻ കുറച്ച് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ ഏകദേശം അൻപത്തഞ്ച് കോടി ഈ സിനിമ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു നൂറ് കോടി കളക്ഷൻ നേടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാണേണ്ട കാഴ്ച തന്നെയാണ് ആവേശം തന്നെയാണ് പിന്നെ പറക്കുന്നത് പുറകെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വരുന്നുണ്ട് എവിടെ എവിടെ ചെന്ന് അവസാനിക്ക് നോക്കാം നൂറ് കോടി ഫയൽ കളക്ഷൻ നേടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമുക്ക് അടുത്ത് ജയ് ഗണേഷ് ജയ് ഗണേഷ് ഉണ്ണിമൂന്തം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിരുന്നു ശരിക്കും പറയാണെങ്കിൽ ഈ ഒരു സിനിമ എട്ട് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷൻ രണ്ടര കോടി മാത്രമേ നേടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു ഡിസാസ്റ്റർ ലെവലിലേക്കാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡിൽ ഏകദേശം മൂന്നര കോടിക്ക് അടുത്ത ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളൂ ഏകദേശം പതിനഞ്ച് കോടിയാണ് ഈ സിനിമയുടെ ബജറ്റാന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ സിനിമ ഡിസാസ്റ്റർലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എട്ട് ദിവസങ്ങൾ കൊണ്ട് ശരിക്കും പറയാണെന്നെങ്കിൽ നല്ലൊരു സിനിമയാണ് തിയേറ്ററിൽ വിജയിക്കേണ്ട ഒരു സിനിമയായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സിനിമയായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആവേശം നിറഞ്ഞ സിനിമയ്ക്കും വർഷങ്ങൾക്ക് ശേഷം നിന്ന സിനിമയ്ക്കും ആ ഒരു ജീവിതം നടന്ന സിനിമയ്ക്ക് ഈ മൂന്ന് സിനിമകളുടെയും ഇടയിൽപ്പെട്ട് എന്താ പറയുക തീരെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയായിട്ട് തോന്നി പിന്നെ വേറെ കുറേ ഡീഗ്രേഡിങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നും എന്താ അറിയില്ല ഓക്കെ അടുത്തത് ആട് ജീവിതം ആട് ജീവിതം ഏകദേശം എന്താ പറയുക ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എടുക്കണമെന്ന് എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും ഈ സിനിമ എൺപത്തി എൺപത്തൊമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടണം രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ നിന്ന് എൺപത്തൊമ്പത് കോടി കളക്ഷൻ നേടിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടാണ് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ എൺപത്തൊമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നീട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ അതായത് കേരളത്തിൽ നിന്നും എത്രയും കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആടുജീവിതം ഇൻഡസ്ട്രിറ്റ് അടിക്കാനാണ് ചാൻസ് പക്ഷേ ഇൻഡസ്ട്രിറ്റ് എന്നുള്ളത് ഒന്നും പറയാറായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം എഴുപത്തിരണ്ട് കോടിക്ക് അടുത്തേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി അധിക ദിവസങ്ങളൊന്നും തിയേറ്ററിൽ ഉണ്ട ഉണ്ടെങ്കിൽ തന്നെ പിന്നെ എൺപത്തൊമ്പത് കോടി ഏകദേശം എൺപത് എൺപത്തഞ്ച് കോടിക്കൊക്കെ ആയിരിക്കും ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരിക എൺപത്തൊമ്പത് കോടിയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അത് ശരിക്കും അറിയാമെന്നെങ്കിൽ സംഭവം വേറെ ലെവലിൽ ലെവലിന്യായിരിക്കും അപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി അൻപത് കോടിക്ക് അടുത്താണ് വന്നിട്ടുള്ളത് ഒരു ഇരുന്നൂറ് കോടി ആയിരിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ പിന്നെ ജി സി സി കൺട്രീസിൽ കുറേ കൺട്രീസിലൊന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതം അതുകൊണ്ട് തന്നെ കളക്ഷന് കുറച്ചൊരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇരുന്നൂറ് കോടി ഫൈനൽ കളക്ഷൻ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജീവിതം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കളക്ഷൻ റിപ്പോർട്ടുകളാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ